Hello everyone, I'm Dr. Sanjana VB from Siahmsr Wellness, and welcome to Siahmsr Wellness video on vitamin D. ഈ അടുത്ത കാലത്തായി വളരെയധികം പ്രാധാന്യം നേടിയ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. നമ്മൾ സാധാരണയായി ഡയറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. ഇതിനേക്കാൾ പ്രാധാന്യം ഈ അടുത്ത കാലത്തായി വൈറ്റമിൻ ഡി നേടിയിട്ടുണ്ട്. കാരണം വൈറ്റമിൻ സി നമ്മൾക്ക് പ്രതിരോധശേഷിയും അതുപോലെ തന്നെ കോസ്മെറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മുടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് വൈറ്റമിൻ സി മിക്കവാറും. പക്ഷേ അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇയും. രണ്ടും നല്ല ഇഫക്റ്റീവ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. പക്ഷേ വൈറ്റമിൻ ഡിയുടെ കാര്യം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. മുൻപൊക്കെ ബോണുമായിട്ട് അല്ലെങ്കിൽ അസ്ഥികളുമായിട്ട് മാത്രം ബന്ധിപ്പിച്ച ഒരു വൈറ്റമിനായിരുന്നു വൈറ്റമിൻ ഡി. അതുപോലെ കിഡ്നി ഡിസീസുമായിട്ട് മാത്രമേ അതിന് ബന്ധമുണ്ടായിട്ടുള്ളൂ. കൂടുതലും അങ്ങനെയാണ് ലോകം അറിഞ്ഞിരുന്നത്. മെഡിസിനലി അതിന് പല ഉപയോഗങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ആൾക്കാരും വൈറ്റമിൻ ഡിയെക്കുറിച്ച് അറിഞ്ഞിരുന്നത് ഇതുപോലെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം വളരെ അധികം ആണെന്ന് ലോകം തിരിച്ചറിയുന്നു. നമുക്കതിലേക്ക് നോക്കാം. പക്ഷേ വൈറ്റമിൻ ഡിയുടെ ചരിത്രം എന്താണെന്ന് നമുക്കറിയണ്ടേ? വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടുപിടിച്ച ഒരു വസ്തുത അല്ല. അതിൻ്റെ ശാസ്ത്രീയത ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിക്കപ്പെട്ടത്. പക്ഷേ സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് എന്തോ കിട്ടുന്നുണ്ട് എന്ന് പണ്ട് കാലം മുതൽക്ക് തന്നെ പുരാതന മനുഷ്യർ മനസ്സിലാക്കിയിരുന്നു. അത് ചരിത്രാതീത കാലം മുതൽക്ക് നമുക്ക് പറയാൻ പറ്റില്ല, അവർ മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ചരിത്രത്തിൻ്റെ പിതാവായ ഹെറഡോട്ടസിൻ്റെ കാലം മുതൽക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം അവബോധം ഉള്ളവരായിരുന്നു. എങ്ങനെയെന്നാൽ ഹെറഡോട്ടസ് നമുക്കറിയാം ചരിത്രത്തിൻ്റെ പിതാവാണ്. ആ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തത് വളരെ പ്രസിദ്ധനായ ഒരു റോമൻ ഒറേറ്റർ ആയ സിസിറോ ആയിരുന്നു. ഹെറഡോട്ടസ് ജീവിച്ചിരുന്നത് ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഹെറഡോട്ടസ് ജീവിച്ചിരുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുള്ള ഒരു പ്രദേശത്തായിരുന്നു. മിക്കവാറും ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾക്ക് അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ പേർഷ്യൻ യുദ്ധങ്ങൾക്ക് അദ്ദേഹം സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ വളരെയധികം അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു കണ്ടുപിടുത്തം ഉണ്ടായത് ഒരു ഈജിപ്ഷ്യൻ പേർഷ്യൻ വാറിൽ നിന്നായിരുന്നു. ആ യുദ്ധഭൂമിയിലേക്ക് അദ്ദേഹം നടന്നെടുത്തപ്പോൾ അദ്ദേഹം വളരെയധികം സൂക്ഷ്മമായി ചില കാര്യങ്ങൾ നിരീക്ഷിക്കുകയുണ്ടായി. ഹെറഡോട്ടസിനെ മിക്കവാറും ചരിത്രകാരനാണെങ്കിൽ കൂടെ ലോകം വിലയിരുത്തുന്നത് വളരെയധികം നിരീക്ഷണ പാഠവുമുള്ള അനലിറ്റിക്കൽ മൈൻഡുള്ള ഒരു ഹിസ്റ്റോറിയൻ എന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിസ്റ്റോറിയൽ അക്കൗണ്ട്സ് വിവരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും മിക്കവാറും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട എത്നോഗ്രഫി, അതുപോലെ തന്നെ അവിടുത്തെ ആ ചരിത്രത്തിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. അത്തരത്തിൽ ഒരു സൂക്ഷ്മ നിരീക്ഷണ പാഠവുമുള്ള ഹിസ്റ്റോറിയനായിരുന്നു ഹെറഡോട്ടസ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും. അപ്പോൾ യുദ്ധഭൂമിയിലെത്തിയ ഹെറഡോട്ടസ് കണ്ടത് എന്താണ്? അദ്ദേഹം ഈജിപ്ഷ്യൻ പോരാളികളുടെ യുദ്ധത്തിൽ മരിച്ചുപോയ ഈജിപ്ഷ്യൻ പോരാളികളുടെയും അതുപോലെ തന്നെ പേർഷ്യൻ പോരാളികളുടെയും തലയോട്ടികൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിൽ നിന്നും മനസ്സിലായ കാര്യം, ഈജിപ്ഷ്യൻ പോരാളികളുടെ തലയോട്ടി അഥവാ സ്കൾ വളരെയധികം സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കി. ഒരു സ്റ്റോൺ ഉപയോഗിച്ച് അതിനെ നമ്മൾ അടിക്കുകയാണെങ്കിൽ പോലും അത് പൊട്ടുന്നില്ല, മറിച്ച് പേർഷ്യൻ പോരാളികളുടെ സ്കൾ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നുവെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു റിസർച്ച് തന്നെ നടത്തി. അദ്ദേഹം ഈജിപ്ഷ്യൻ ജനതയുടെ ജീവിതശൈലിയും അവരുടെ മറ്റു പോരാളികളുടെ ജീവിതശൈലിയും പേർഷ്യൻ പോരാളികളുടെ ജീവിത രീതിയും തമ്മിൽ കമ്പയർ ചെയ്തു, താരതമ്യം ചെയ്തു. അതിൽ നിന്നും അദ്ദേഹം കണ്ടുപിടിച്ച സത്യം ഇതാണ്: ഈജിപ്ഷ്യൻ പോരാളികൾ മിക്കവാറും അവരുടെ തല സൂര്യപ്രകാശത്തിന് എക്സ്പോസ് ചെയ്തിരുന്നു, അതായത് അവർ വെയിൽ കൊണ്ടിരുന്നു. പക്ഷേ പേർഷ്യൻ പോരാളികൾ എപ്പോഴും തലയിൽ ഒരു തലപ്പാവ് അഥവാ ടേർബൻ വെച്ചിട്ടുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ ടേർബൻ യൂസ് ചെയ്യുന്ന
മിഡിൽ ഈസ്റ്റ് രാജ്യമായിരുന്നു പേർഷ്യ. ഗ്രീസ് ഈജിപ്ഷ്യൻ അങ്ങനെ ആയിരുന്നില്ല. ഈജിപ്ഷ്യൻ ജനത മിക്കവാറും അവർ സൂര്യാതപം ഏറ്റിരുന്നു. അവർക്ക് വെയിൽ കൊള്ളുന്നത് അവരുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വൈറ്റമിൻ ഡി ശരീരത്തിലുണ്ടായിരുന്നു. അത് അവരുടെ അസ്ഥികളെ ശക്തിപ്പെടുത്തുവാൻ സഹായിച്ചു എന്ന് ഹെറഡോട്ടസ് കണ്ടുപിടിച്ചു. പിന്നീട് ഇത് സംഭവിക്കുന്നത് BC 450 ശേഷമുള്ള കാലഘട്ടത്തിലാണ്. പിന്നീട് 17-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു പഠനം കൂടി വൈറ്റമിൻ ഡിയെക്കുറിച്ച് ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ പ്രൊഫസർ ഗ്ലിസൺ, ഫ്രാൻസിസ് ഗ്ലിസൺ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിസിസ്റ്റ് പ്രൊഫസറായിരുന്നു. ഒരു ഫിസിസിസ്റ്റായിരുന്നു അഥവാ ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്നു ഫ്രാൻസിസ് ഗ്ലിസൺ. അദ്ദേഹം നടത്തിയ ഒരു പഠനത്തിൽ കുട്ടികളിൽ വീടിനകത്ത് തന്നെ താമസിക്കുന്ന ശൈത്യമേഖലയിൽ താമസിക്കുന്ന കുട്ടികളിൽ, അല്ലെങ്കിൽ കൂടുതൽ മൺസൂൺ മഴകൾ കിട്ടുന്ന ഏരിയയിൽ താമസിക്കുന്ന, ജോഗ്രഫിക്കൽ സോൺസിൽ താമസിക്കുന്ന കുട്ടികളിൽ റിക്കറ്റ്സ് കൂടുതലാണ് എന്നാണ് പ്രൊഫസർ ഗ്ലിസൺ കണ്ടുപിടിച്ചത്. അതും പിന്നീട് സത്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചു. ഇൻഡോർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന, വെയിൽ കൊള്ളാത്ത ആളുകളിൽ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണ്. നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഡിയേക്കാൾ കുറവാണ്. ചില ആളുകളിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ആവശ്യമായി വരുന്നത് ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് വൈറ്റമിൻ ഡിയുടെ ചരിത്രം. ഇനി നമുക്ക് വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് നോക്കാം. സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കാൻ കാരണം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ, സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ നമ്മുടെ സ്കിന്നിൽ, കൃത്യമായി പറഞ്ഞാൽ എപ്പിഡെർമിസിൽ, 17-ഡി-ഹൈഡ്രോക്സി കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു കൊഴുപ്പുണ്ട്. അതിനെ വൈറ്റമിൻ ഡി ഉണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്നും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എവിടെയൊക്കെയാണ് വൈറ്റമിൻ ഡി നമുക്ക് ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് നോക്കാം. അതായത് കൂടുതലും ഡയറി പ്രോഡക്ട്സ്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, മീൻ, കോഡ് ലിവർ ഓയിൽ എന്നിവയിലൊക്കെയാണ്, ഓയിസ്റ്റേഴ്സ് എന്നിവയിലൊക്കെയാണ് വൈറ്റമിൻ ഡി കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ വസ്തുക്കൾ ഭക്ഷിച്ചാലും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കും, പക്ഷെ താരതമ്യേന കുറവായിരിക്കും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഉപയോഗപ്രദമാണെന്ന് നോക്കാം. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് ബോൺസിൻ്റെ അഥവാ അസ്ഥികളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വളരെയധികം പ്രയോജനപ്പെടുത്തുമെന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിന് നിലനിർത്തുന്നത് വൈറ്റമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, ഇത്തരം വൈറ്റമിൻസും മിനറൽസുമാണ്. തീർച്ചയായിട്ടും മറ്റ് ഘടകങ്ങളുണ്ട്, പക്ഷേ ഈ ഘടകങ്ങളിൽ ഏതിൻ്റെങ്കിലും ഒരു കുറവ് വന്നു കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസ്ഥികൾക്ക് പ്രശ്നമുണ്ടാകും, രോഗ അവസ്ഥയിലേക്ക് അസ്ഥികൾ പോകും. മനുഷ്യനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ. ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചറിന് കാൽഷ്യം മാത്രമല്ല, കാൽഷ്യം ഡെഫിഷ്യൻസി മാത്രമല്ല പ്രധാന പ്രശ്നം. വൈറ്റമിൻ ഡി കുറഞ്ഞാലും കാൽഷ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ വരാം. കാരണം ബോൺ ഫ്രെജിലിറ്റിക്ക് കാരണമാകും കാൽസ്യവും വൈറ്റമിൻ ഡിയും കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വൈറ്റമിൻ ഡിക്കും തുല്യ പ്രാധാന്യം ബോണിൻ്റെ ഫോർമേഷനിലും ബോണിൻ്റെ ഹെൽത്ത് മെയിൻ്റനൻസിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്ത കാര്യം, വൈറ്റമിൻ ഡി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഇന്ന് മാനവരാശിയെ വളരെയധികം ദുർഘടത്തിലാക്കിയിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ക്യാൻസറിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ജീൻസ് മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വരെ ജനറ്റിക്കായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധ്യമല്ല. അതിനൊരുപാട് പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. കെമിക്കൽ എക്സ്പോഷർ തൊട്ട് നമ്മുടെ ഭക്ഷണത്തിലെ ചില അപര്യാപ്തതകൾ വരെ, അത്തരം അപര്യാപ്തതകളെ പരിഹരിക്കുവാനുള്ള ശ്രമമാണ് SIHMSR വെൽനെസ് നടത്തുന്നത്. നമ്മൾ നിത്യവും ഭക്ഷണത്തിലുള്ള അപര്യാപ്തതകളും അതുപോലെ തന്നെ
എക്സസ് ആയിട്ട് ചില കാര്യങ്ങൾ കഴിക്കുന്നത് കൊണ്ടും നമുക്ക് രോഗാവസ്ഥയിലേക്ക് പോകാൻ ഇടയുണ്ട്. നമ്മളെ അങ്ങനെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടാതെ ശരിയായ ഭക്ഷണ രീതി എങ്ങനെയെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് SIHMSR വെൽനെസ് ഈ സെഗ്മെൻറ്റ് തുടങ്ങിയത്. അതിൽ ഒരു പ്രധാന ഘടകമാണ് ഈ വൈറ്റമിൻ ഡി. ഞാൻ ഇന്ന് ഈ ടോപ്പിക് എടുക്കാൻ തന്നെ കാരണം ഇതാണ്. വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. എങ്കിൽ പോലും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്ക് പലർക്കും ഉണ്ട്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത വരുന്നത് റെയിനി സീസണിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിൻഡേഴ്സിൽ, അകത്ത് ഇൻഡോർ കാര്യങ്ങൾ ഇൻഡോറായിട്ട് മാത്രം താമസിക്കുന്ന ആളുകൾക്കാണ്. ഔട്ട്സൈഡ് നമുക്ക് മഴയുണ്ടായാലും വെയിലുണ്ടായാലും, സോറി വിൻ്റർ ആണെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ പ്രകാശത്തിൻ്റെ ആവശ്യമായ തോതിൽ വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൂര്യപ്രകാശം കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ളവരിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ വളരെയധികം സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത ആഹാര പദാർത്ഥങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട, പാൽ, മത്സ്യം, കോട്ട്ലിവർ ഓയിൽ, ഇവയെല്ലാം കഴിക്കേണ്ടത് ആവശ്യമാണ്. ക്യാൻസർ രോഗത്തിൽ വൈറ്റമിൻ ഡിയുടെ പങ്ക് എന്തെന്ന് പറയാം. അത് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുവാനും അതുപോലെ ക്യാൻസർ ബാധിതരായ ആളുകളിൽ സർവൈവൽ റേറ്റ് കൂട്ടിയാനും ഈ വൈറ്റമിൻ ഡി സഹായിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്ത് തടയുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കുറയ്ക്കുവാൻ വൈറ്റമിൻ ഡിക്ക് കഴിയും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു ഗ്രേവായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ബാധിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഥവാ നാഡീവ്യൂഹങ്ങളെയാണ്, തലച്ചോറിനെയാണ്. തലച്ചോറിനെ മാത്രമല്ല മറ്റു നാഡീവ്യവസ്ഥയെയും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ബാധിക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിനെ തടയുവാനും ഒരു പരിധിവരെ അതിൻ്റെ മാനേജ്മെൻറ്റിനെ സഹായിക്കുവാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ സഹായിക്കുവാനും സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് എന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം ജനറ്റിക്കലി പ്രെഡിസ്പോസ്ഡ് ആണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിലുള്ള രോഗമുള്ള ആളുകൾ. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് രോഗം മിക്കവാറും ജനറ്റിക്കലി പ്രെഡിസ്പോസ്ഡ് ആണ് നമുക്കറിയുമെങ്കിൽ, അതായത് പാരൻസിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ അതുണ്ടെങ്കിൽ, അത് ഉള്ള കുട്ടികളെ അതായത് പാരൻസിന് അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു നിശ്ചിത സമയം വെയിൽ കൊള്ളിക്കണം എന്നാണ് പുതിയ റിസർച്ച് പഠനങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ തടയാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. എങ്കിൽ പോലും ഈ ഒരു ഗവേഷണ ഫലം നമുക്ക് തരുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. വൈറ്റമിൻ ഡി നമ്മൾക്ക് എത്രമാത്രം നമ്മുടെ നെർവിൻ്റെ ഹെൽത്തിനും, അതായത് നെർവസ് സിസ്റ്റം, ന്യൂറോണിൻ്റെ ഹെൽത്തിനും, അതുപോലെ തന്നെ ബോൺസിൻ്റെ ഹെൽത്തിനും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഇതിൽ കൂടെ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല വൈറ്റമിൻ ഡിയുടെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. വൈറ്റമിൻ ഡി കാർഡിയോവാസ്കുലാർ ഡിസീസസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ആർട്ടീരിയോസ്ക്ലിറോസിസ്, ബ്ലഡ് ക്ലോട്ടിംഗ് ഇവ ഉണ്ടാക്കുന്നത് തടയുവാൻ സാധിക്കുന്ന ഒരു വൈറ്റമിനാണ്. ഇത് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈറ്റമിൻ ഡി മിതമായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടയാവുന്നതാണ് എന്ന് കരുതി ആവശ്യത്തിലധികം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാക്കുക. അത് തന്നെ കാൽഷ്യം ഡെപ്പോസിഷന് കാരണമാകും, മറ്റു രോഗങ്ങൾക്കും ഈ പറഞ്ഞ പോലെ സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും വരെ കാരണമാകും. വൈറ്റമിൻ ഡി എക്സസ് ആയാൽ കുഴപ്പമാണ്, ടോക്സിസിറ്റി ഉണ്ടാക്കും. 4000 ഇൻ്റർനാഷണൽ യൂണിറ്റിൽ കൂടുതൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ വരരുത്. നമ്മൾ ഭക്ഷണം കഴിച്ചാലോ കുറച്ച് നേരം വെയിൽ കൊണ്ടാലോ ഒരിക്കലും അത്ര സംഭവിക്കില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റ് രാവിലെ ഒരു 9-നും 10-നും അല്ലെങ്കിൽ ഒരു 11 മണിക്ക് മുമ്പെയുള്ള വെയിലോ അതുപോലെ തന്നെ 4 മണിക്ക് 5 മണിക്ക് ഇടയ്ക്കുള്ള വെയിലോ കൊള്ളുന്നതാണ് നല്ലത്. അമിതമായി വെയിൽ കൊണ്ടാൽ അൾട്രാവയലറ്റ് റേസ് നമ്മൾ ശരീരത്തിൽ വേണ്ടതിലധികം ഏറ്റാലും പ്രശ്നമുണ്ട്, അത് സ്കിൻ ക്യാൻസർ റിസ്ക് കൂട്ടും. അതുകൊണ്ട് മിതമായിട്ട് വെയിൽ കൊള്ളുക. ഈ പറഞ്ഞ പാൽ, മുട്ട, അതുപോലെ തന്നെ ഓയിസ്റ്റേഴ്സ്, കോട്ട്ലിവർ ഓയിൽ എന്നിവ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. ഏതൊക്കെ മത്സ്യങ്ങളിലാണ് വൈറ്റമിൻ ഡി ഉള്ളതെന്ന് പറഞ്ഞുതരാം. മത്തി, അതുപോലെ തന്നെ അയല, പിന്നെ ട്യൂണ, സാൽമൺ
ഇത്രയും മത്സ്യങ്ങളിൽ വളരെയധികം വൈറ്റമിൻ ഡി ഉണ്ട്. ഇവ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അത് തന്നെയാണ് ഏറ്റവും ഈസി. എങ്കിലും അതിനേക്കാളും കൂടുതൽ വെയിൽ കൊള്ളുന്നത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഡിയുടെ മറ്റൊരു ഉപയോഗം ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞുതരാം. ടൈപ്പ് 2 ഡയബറ്റീസ്, പ്രമേഹം, അത് കുറയ്ക്കുവാനും വൈറ്റമിൻ ഡി സഹായിക്കും. അതുകൊണ്ട് പ്രമേഹ രോഗികളും ഒരു കുറഞ്ഞ അളവിൽ ഇതുപോലെ വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും. വൈറ്റമിൻ ഡിയുടെ ഡെയിലി റെക്കമെൻഡ് അലവൻസ് എത്രയാണെന്ന് നോക്കാം. ഡയറ്ററി റെക്കമെൻഡ് അലവൻസ് എത്രയാണെന്ന് നോക്കാം. ഡെയിലി എത്ര കിട്ടണം എന്ന് നോക്കാം. അത് 600 ഇൻ്റർനാഷണൽ യൂണിറ്റാണ്, 600 ഇൻ്റർനാഷണൽ യൂണിറ്റ്. പക്ഷേ ഓൾഡ് ഏജിൽ അത് 800 ഇൻ്റർനാഷണൽ യൂണിറ്റാണ്. ഈ കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടെന്നാൽ ഓൾഡ് ഏജിൽ ഇത് ഇത്രമാത്രം ഡിമാൻഡ് വരുന്നത് എന്തുകൊണ്ടാണ്? വൈറ്റമിൻ ഡിക്ക് ഒരു കാര്യം, ഓൾഡ് ഏജ് ആകുമ്പോൾ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം ക്ഷയിക്കും, അസ്ഥികൾ ദുർബലമാവും, സ്ത്രീകളിൽ പ്രത്യേകിച്ചും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ അസ്ഥികൾ ദുർബലമാകുവാൻ കാരണം ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതാണ്. പുരുഷന്മാരിലും അതുപോലെ തന്നെ ബോൺസിൻ്റെ വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി, കാൽഷ്യം എല്ലാം നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തി ഉൾപ്പെടുത്തുക. നാച്ചുറൽ സോഴ്സസ് ഒന്നും ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുക. സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുമ്പം ഒരിക്കലും ഓവർ ദ കൗണ്ടർ പ്രിസ്ക്രിപ്ഷൻസിൽ അത് വാങ്ങിക്കരുത്. അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ സ്വമേധയാ പോയിട്ട് വാങ്ങിക്കരുത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ കുറഞ്ഞ തോതിൽ കഴിച്ചു എന്ന് വെച്ചൊന്നും പറ്റില്ല. പക്ഷേ സ്ഥിരമായിട്ട് സപ്ലിമെൻറ്റ്സ് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ടോക്സിസിറ്റിക്ക് കാരണമാവും. വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ടോക്സിസിറ്റി ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 4000 ഇൻ്റർനാഷണൽ യൂണിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി അപകടകാരിയാണ്. അതുപോലെ വൈറ്റമിൻ ഇ, മിക്കവാറും ഡോക്ടേഴ്സ് എഴുതുന്ന ഒരു മെഡിസിനാണ് വൈറ്റമിൻ ഇ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമൻ്റ് ചെയ്യുന്നില്ല. പക്ഷേ വൈറ്റമിൻ ഇ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈറ്റമിൻ ഇ സ്കിന്നിന് നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, എല്ലാം ആണ്. പക്ഷേ ത്രോംബോട്ടിക് സ്ട്രോക്ക്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്തുണ്ടാവുന്ന സ്ട്രോക്ക് ഉള്ളവർക്ക് വൈറ്റമിൻ ഇ നല്ലതാണ്. പക്ഷേ ഹെമറേജിക് സ്ട്രോക്ക് ഉള്ള ആളുകളിൽ വൈറ്റമിൻ ഇ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അത് ചെറിയ തോതിലൊക്കെ ഓക്കെ, പക്ഷേ വലിയ തോതിൽ അവ എടുക്കുകയാണെങ്കിൽ ഹെമറേജിന് കാരണമാവും. അത് മിക്കവാറും പല വൈറ്റമിൻസും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും നമ്മളെ ഭക്ഷ്യവസ്തുക്കൾക്കും ഒക്കെ എക്സസ് ആയാൽ ഹെമറേജ് ഉണ്ടാക്കുവാനുള്ള ചില ടെൻഡൻസീസ് ഉണ്ട്. അതിലൊന്നാണ് എക്സസ് ആയിട്ട് വൈറ്റമിൻ ഇ ഇങ്ങനത്തെ പേഷ്യൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉള്ളത്. വൈറ്റമിൻ ഡിക്കും വൈറ്റമിൻ ഇക്കും വൈറ്റമിൻ എക്കും എ ഡി ഇ ഇവയെല്ലാം ഫാറ്റ് സോലിബിൾ വൈറ്റമിൻ ആണ്. അതുകൊണ്ട് സ്റ്റോർ ചെയ്യപ്പെടും. ബിയും സിയും പോലെയല്ല വാട്ടർ സോലിബിളാണ്, ബോഡിയിൽ അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒന്നല്ല. അത് 3000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ മുകളിൽ പോയാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ വൈറ്റമിൻ സി നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അങ്ങനെയല്ല, ഹൈപ്പർ വൈറ്റമിനോസിസ് പ്രശ്നം തന്നെയാണ്. അത് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം. നമ്മൾ നാച്ചുറൽ സോഴ്സസ് നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. നമ്മളിപ്പോൾ കുറച്ചധികം ആഹാരം കഴിച്ചു, അതിൽ വൈറ്റമിൻ ഡി കൂടുതലാണെന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യപ്പെടില്ല എന്നല്ല, നമുക്ക് ഇത്രയും എത്തില്ല, 4000 ഒന്നും എത്തില്ല. അതുപോലെ തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്ന ഇത് സൺ എക്സ്പോഷർ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ സൺ എക്സ്പോഷർ കൂടിപ്പോയാലും ഇത്രയൊന്നും സ്റ്റോർ ആവില്ല. എന്നാലും സൺ എക്സ്പോഷർ അൾട്രാവയലറ്റ് റേസിൻ്റെ റിസ്ക് ഉണ്ട്, അത് മനസ്സിലാക്കുക. വളരെ കുറഞ്ഞ തോതിൽ 15 മിനിറ്റ്സ് മാത്രം വെയിൽ കൊള്ളാം. പിന്നെ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ എടുക്കുന്നവർ ശ്രദ്ധിക്കണം. നമ്മൾക്ക് മിക്കവാറും മുഖത്തിൻ്റെ സംരക്ഷണത്തിന് നമുക്ക് സ്കിൻ ഏജിങ്ങിന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട് സൺസ്ക്രീൻ. അത് ശരിയാണ്, അത് നമ്മൾ ഈ എക്സ്പോഷർ സമയത്തും സൺ എക്സ്പോഷർ സമയത്തും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഫേഷ്യൽ സ്കിൻ കുറച്ചും കൂടെ സെൻസിറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ ഈ വെയിൽ കൊള്ളാൻ പോകുമ്പോൾ, വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി വെയിൽ കൊള്ളാൻ പോകുമ്പം അത് കൂടുതൽ ഡാമേജ് സ്കിന്നിനുണ്ടാക്കും. മുഖത്ത് സൺസ്ക്രീൻ ഇട്ടോളൂ, പക്ഷേ നമ്മൾ കൈകളും കാലുകളൊക്കെ വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ അത് മതിയല്ലോ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ. അങ്ങനെ ശ്രദ്ധിക്കുക. കാരണം ഒരു കാര്യം നമ്മൾ പറയുമ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് പറയുമ്പം നമുക്കത് വേറൊരു സ്ഥലത്ത് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കരുത്, അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിൻ്റ് പറഞ്ഞത്. കാരണം നമുക്ക് ഈ കിട്ടുന്ന വൈറ്റമിൻ ഡിയേക്കാളും കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് സ്കിൻ ഏജിങ്ങിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഉണ്ടാകുന്നത്. അത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ സ്കിന്നിൽ റിങ്കിൾസ് വരാനും ഫൈൻ ലൈൻസ് വരാനും പ്രിമച്ചറായിട്ട് തന്നെ വരാനും. ഏജിങ് എല്ലാവർക്കും സംഭവിക്കും, അതിനോടനുബന്ധിച്ച് ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ പ്രിമച്ചറായിട്ട് വരാൻ
ഈ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സായ സൺലൈറ്റ് ഒരു കാരണമാകും. അപ്പോൾ സൺലൈറ്റ് കൊള്ളുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്: സൺസ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാം, ബാക്കി നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കയ്യോ കാലോ ഒക്കെ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ കിട്ടും വൈറ്റമിൻ. അപ്പം കുറച്ചുകൂടെ വയസ്സായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ്, ഇത്രയൊക്കെ വൈറ്റമിൻ ഡിയെക്കുറിച്ച് പറയാനുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് നമുക്കിതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യയൊക്കെ ഉണ്ട്, അത് ബോൺ സോഫ്റ്റനിങ് വരുന്ന കാര്യങ്ങളാണ്. അത് ഭയങ്കരമായിട്ട് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിലാണ് ഇതെല്ലാം എത്തുന്നത്, റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും ഒക്കെ എത്തുന്നത്. സാധാരണ ഒരു വീട്ടിൽ നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വൈറ്റമിൻ ഡി വല്ലാതെ കുറയില്ല. പക്ഷേ ഏറ്റവും റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പം നമ്മൾ തീരെ വെയിൽ കൊള്ളാത്ത ഒരു ജോഗ്രഫിക്കൽ റീജിയണിലാണ് താമസിക്കുന്നതെങ്കിൽ, അതായത് കൂടുതലും വിൻഡേഴ്സ് മാത്രമുള്ള മേഖലയിലാണെങ്കിൽ അവർ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാതെ വേറെ വഴിയൊന്നുമില്ല. അത്യാവശ്യം നല്ല ഭക്ഷണവും ബാലൻസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണവും കഴിക്കാം. അല്ലാത്തവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഫുള്ളായിട്ട് കവറിങ് ചെയ്തിട്ടുള്ള ഡ്രസ്സ്, മുഖം അടക്കം മറച്ചിട്ട് നമ്മൾ ഒട്ടും വെയിൽ കൊള്ളാത്ത ആൾക്കാരാണെങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ ഒരു വീടിൻ്റെ അകത്ത് മാത്രം നിന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ, പുറം ലോകം കാണാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. ഞാൻ ഇത് പറയാൻ കാരണം, കുറേ കാലങ്ങൾക്ക് മുന്നേ വൈറ്റമിൻ ഡി ടെസ്റ്റ് ഇപ്പോഴും ഉണ്ടാവും, മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിർബന്ധമായിരുന്നു. മിക്കവാറും ആളുകൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ഇടാറുണ്ട്. മിക്കവാറും ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഇഞ്ചെക്ഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് കാരണം അവർ വർക്ക് ചെയ്യുന്നത് ഇൻഡോറാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയും ഉൾക്കൊള്ളിക്കുക. താങ്ക് യു. Keep on watching SAHMSR Wellness.